ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നിഷാദ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ വീടും സ്ഥലമാണ്. എല്ലാവരും ചോദിക്കുന്നതാണ് കുറഞ്ഞ വിലയിൽ വീടും സ്ഥലമൊന്നും ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചുരുങ്ങിയ വിലയിലുള്ള വീടും സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കൊപ്പത്താണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ വീടുള്ളത്. പട്ടാമ്പി കൊപ്പം നമ്മൾ ഒരുപാട് വീടുകൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അവിടെ അഭയം എന്ന് പറയുന്ന ഒരു വൃദ്ധസദനം ഉണ്ട്, അഭയം. അപ്പോൾ അതിൻ്റെ അടുത്താണ് വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തിന് അഭയം എന്നാണ് പറയാം. ഈ വീടിന് ഇപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് വഴി നമ്മൾ കാണിക്കാൻ കാരണം മെയിൻ റോഡ് ഹൈവേ 25 മീറ്ററിന് വീടിന് 25 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഹൈവേയിലേക്ക്. അപ്പോൾ അതാണ് ആദ്യം തന്നെ വഴിയൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കൊപ്പം പട്ടാമ്പി റോഡാണ്. പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്, ആർക്കായാലും വളരെ എളുപ്പമാണ്. കാരണം ഗൂഗിളിൽ അഭയം എന്ന് സെർച്ച് ചെയ്താൽ മതി. അഭയം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടും. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കൊപ്പം ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 കിലോമീറ്റർ ദൂരെ കൊപ്പം ടൗണിലേക്കുള്ളൂ. പിന്നെ ഹൈസ്കൂൾ, എന്താണ് പള്ളി, മദ്രസ, LP സ്കൂള് ഒക്കെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെയുണ്ട്. ഒരു LP സ്കൂൾ 6 കിലോമീറ്ററിനുള്ളിൽ തന്നെയുണ്ട്. പിന്നെ അമ്പലമുണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ. അപ്പോൾ ആദ്യം നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു 5 സെൻറ് സ്ഥലവും വീടുമാണുള്ളത്. 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ അടങ്ങിയ ഒരു 5 സെൻറ് സ്ഥലവും വീടുമാണുള്ളത്. ഒരു കൊച്ചു വീടാണ്. അപ്പോൾ അവർക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, അത് വിൽക്കൽ അതുകൊണ്ട് വിൽക്കുന്നതാണ്. അത്യാവശ്യം ചെറുതുമല്ല, എന്നാൽ ഒരുപാട് വലുതും അല്ലാത്ത റൂം, ഹാള്, കിച്ചണൊക്കെ അങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കൊരു കൊച്ചു ഫാമിലിക്കൊക്കെ താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. ഇതൊരു ബെഡ്റൂമാണ് തോന്നുന്നു, ഇതൊരു ബെഡ്റൂമാണ്. എന്താണ് ഒരു ചെറിയ ബെഡ്റൂം, അതാ ഒരു കട്ടിലിനുള്ള സ്പേസ് ഉണ്ട്, അലമാര എല്ലാത്തിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയ ഹാളായിരിക്കും, അവിടെ 2 കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതും ഒരു ബെഡ്റൂമാണ്, ഇതും അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഉള്ളത് ഒരു കിച്ചണാണ്. കിച്ചനൊരു നീളത്തിൽ കൊടുത്തിട്ടുണ്ട്, അതും അത്യാവശ്യം വലുപ്പം സൗകര്യമൊക്കെ ഉള്ളൊരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാത്റൂം അത് ഉള്ളിൽ തന്നെയാണ്, കോമൺ ബാത്റൂം ഉള്ളിൽ തന്നെ ഉണ്ട്, ബാത്റൂം സൗകര്യം ഉണ്ട് ഉള്ളിൽ തന്നെ. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. പിന്നെ ഇത് വെള്ളം, ഇവിടുത്തെ വെള്ള സൗകര്യം എന്ന് വെച്ചാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വെള്ളമാണ്. പിന്നെ ഒരു ലൈൻ വെള്ളം വേറെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും 24 മണിക്കൂർ എപ്പോഴും വെള്ളം ഉണ്ടാവും, വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പ്രദേശമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളിലെ കാഴ്ചകൾ, ഒരു കുഞ്ഞു വീടല്ലേ. അപ്പോൾ നമ്മുടെ വേഗം ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വിലയിലേക്ക് കടക്കാം. വില എന്ത് ചോദിക്കുന്നത്, ടോട്ടൽ 5 സെൻറ് സ്ഥലവും ഈ വീടിനും കൂടിയും 10 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഇവിടെ ഹൈവേന്ന് 25 മീറ്റർ മാത്രമാണ് വീട്ടിൽ ദൂരമുള്ളൂ. അപ്പോൾ ഒരുപാട് വില ഇതിനെക്കാട്ടും കൂടുതലാണ് മുൻവശത്ത് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു അത്യാവശ്യം കാരണം അവർ ഈ വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ടോട്ടൽ അവർ 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ാണ്. ഞാൻ ഓണറുടെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓണർ നേരിട്ട് വിളിച്ച് ചോദിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ്, വിലയുടെ കാര്യം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിച്ച് ചോദിക്കാം. ഇത് നേരിട്ട് ഓണർ നമുക്ക് ഏൽപ്പിച്ച് തന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാനുള്ള പോലെ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് 2% ബയ്യറിൽ നിന്ന് 1% കമ്മീഷനായി വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബൈ.